Hello friends, welcome back to another video of Kitchen of Spices. In this snack, corn kebab. We have sweet corn vegetta, a kebab and a type of dark. But then we have a sweet corn at the turn, a fresh sweet corn. That's why we have mixed grinder, crush it on the paste jacket. So, we have a paste jacket. പിന്നെ അണ്ടത് വെള്ളമില്ല വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത് വെള്ളം ചേർക്കാതെ നല്ല ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അണ്ടത് കാണാം ഒരുപാട് പേസ്റ്റ് ആയിട്ടില്ല എന്നാൽ ഫുൾ അരഞ്ഞു വന്നിട്ടുണ്ട് ആ രീതിയാണിത് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ചെറിയ സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് അരിഞ്ഞു കൊടുക്കാം അതിനകത്തേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം അരിയുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു അരമുറി ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട് അത് എരിവിൻ്റെ അനുസരിച്ചാണ് ഇട്ടേണേ എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് അത് എരിവനുസരിച്ച് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് പെരുവ് അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം അതനുസരിച്ച് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് വലിയ എരിവുണ്ടാവില്ല പിന്നെ ഒരുപാട് എരിവില്ലാത്തതാണ് നല്ലത് കാരണം ഒരു നമുക്ക് സ്നാക്ക് ആയതുകൊണ്ട് ഒരുപാട് എരിവ് വന്നാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട വേറെ സാധനമാണ് കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ ഇപ്പോൾ ഏകദേശം ഞാൻ 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് ഇതും അരിപ്പൊടിയും നമ്മുടെ ക്രഷ് ചെയ്ത സോയ ഈ കോണും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കബാബിൻ്റെ പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം അതാണ് ഇതിൻ്റെ പരിവം എന്നിട്ട് അരിപ്പൊടി ഞാൻ 2 സ്പൂൺ ചേർത്തേക്കുന്നത് ഇതിൻ്റെ അളവ് അറിയുന്ന വെച്ചാൽ ഇതിന് കുറച്ചെടുത്ത് നമുക്ക് ബോളാകണം ബോളായ ഒരു കയ്യിലൊട്ടാത്ത രീതിയിൽ ഇതൊരു ബോളായ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു വടയുടെ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് കയ്യിലൊട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് കറക്റ്റ് പരിപാടി ഇപ്പോൾ ഇൻ കേസ് ഷേപ്പ് കിട്ടുന്നില്ല കുറച്ച് ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇവിടെ അരിപ്പൊടി ചേർത്ത് നമുക്കനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇത് ചെയ്തേക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തേക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു ഷേപ്പിലാക്കാം ഞാൻ ഇപ്പോൾ 2 ഷേപ്പ് ആക്കുന്നുണ്ട് ഒന്ന് ഈ വടയുടെ ഷേപ്പ് ആക്കുന്നുണ്ട് കബാബ് അല്ലാതെ ഞാൻ മറ്റേ സോസേജിൻ്റെ പോലത്തെ നമ്മൾ നോർമൽ കബാബിൻ്റെ ഷേപ്പും കൂടെ ആക്കുന്നുണ്ട് കബാബിൻ്റെ ഷേപ്പ് നമുക്ക് ഒന്നെങ്കിലും ചെറിയൊരു സ്ക്യൂവേഴ്സോ അല്ലെങ്കിൽ ഇതേപോലൊരു ടൂത്ത് പിക്കോ വെച്ച് നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കാം അല്ലെങ്കിൽ കയ്യിൽ തന്നെ ഉരുട്ടിയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കാം ടൂത്ത് പിക്കോ സ്ക്യൂവേഴ്സോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് അതെടുത്ത് മാറ്റണം കേട്ടോ അതല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടിയും കൂടെ ഷേപ്പ് ആക്കാൻ പറ്റുള്ളൂ ഇതൊന്നും നല്ലതുപോലെ ഷേപ്പാക്കി കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം കാരണം പറയുന്ന പോലെ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഷേപ്പാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇരിക്കുന്ന മാവെല്ലാം ഞാൻ ആ രീതിയിലാക്കുവാണേ അപ്പോൾ ഇത് ആക്കുന്ന സമയത്ത് ഞാൻ വേറൊരു പാൻ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ് നമ്മൾ ഒരുപാട് എണ്ണ അയക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ഓരോ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനിപ്പം വറുത്തെടുക്കുന്നത് ഈ കബാബിൻ്റെ ഷേപ്പിലുള്ളത് ആദ്യം ചെയ്തിട്ട് പിന്നെ ഞാൻ മറ്റേ നമ്മുടെ വടയുടെ ഷേപ്പിനെ പിന്നെ ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒരുമിച്ച് എണ്ണം കിടാം അപ്പം ഞാൻ ആ ഒരു ഭംഗിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പം
അപ്പോൾ ഇതിൻ്റെ ഏകദേശം അടിഭാഗം ഒന്ന് വെന്ത് വന്ന് ഒരു ബ്രൗൺ കളറായി വന്ന് വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ നമ്മളിത് വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ബ്രൗൺ കളറായി വരും, പക്ഷേ ഉള്ളിൽ വേവത്തില്ല. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു അടിഭാഗം നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം. ഏകദേശം രണ്ട് സൈഡും നല്ലതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിന്നിത് കോരി മാറ്റാം. ഇപ്പം ഈ ചെയ്തതുപോലെ ഞാൻ മറ്റേ ഷേപ്പാക്കി വെച്ച് നമ്മുടെ വളയുടെ ഷേപ്പാക്കി വെച്ച കോൺ കബാബും കൂടെ ഞാൻ ഇട്ട് വറുത്ത് പോരെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ പോകുന്ന നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഗ്രീൻ ചട്നി, അതായത് പുതിന മിൻ ചട്നി. അപ്പോൾ അതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷനായ പുതിന ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കബാബ് ഇവിടെ എണ്ണയിലോട്ട് ഇട്ടു. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് മുരിയട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുതിനയില ഇടുന്നുണ്ട്, ഒരു പച്ചമുളക് ഇടുന്നുണ്ട് എരിവിൻ്റെ അനുസരിച്ചിട്ട്. നിങ്ങൾക്കാണെങ്കിൽ രണ്ട് പച്ചമുളക് ആക്കാം. കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു ശകലം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു രണ്ട് സ്പൂൺ തൈര്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കബാബിൻ്റെ കൂടെ പോകാൻ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. നിങ്ങൾ എല്ലാവരും ഈ ചട്നിയും ഈ കബാബും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റിനും അറിയിക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി ബെൽ ബട്ടൺ അമർത്തണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.